വന്നാൽ ഉടൻ ഞാൻ പപ്പീൻ്റെ നമ്പറിലേക്ക് വിളിപ്പിച്ചോളാം. ആ പിന്നെ മോഹൻ ഇങ്ങോട്ട് വരുന്നതും കാത്തിരിക്കുക സ്വാമിജി, എന്തൊക്കെയോ പ്ലാനിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്. മോഹൻ വേഗം ഇങ്ങോട്ടെത്തില്ലേ? ദാ ഞാൻ ഉടനെ പുറപ്പെടുക. മഹി മോൾക്ക് ഫോൺ കൊടുത്ത് വിളിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അർച്ചന അവളുടെ അടുത്തേക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചതുകൊണ്ടാ മോൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറ്റാതായത്. അവള് തിരിച്ചു വന്നാൽ ഉടനെ നിന്റെ നമ്പറിലേക്ക് വിളിക്കും. എന്നെ കാത്ത് സ്വാമി ഇരിക്കുകയാണത്രേ, ഞാൻ ഇറങ്ങാം. മോഹൻ മോളെ വിളിക്കട്ടെ, എന്നിട്ട് പോയാ മതി. അവിടെ മോൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. മഹിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്കത് ബോധ്യമായി. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് മറ്റുള്ളവരുടെ സ്വസ്ഥത കൂടി നശിപ്പിക്കാതെ പപ്പി. മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച മഹിക്ക് എന്താ നഷ്ടം? അവന്റെ ആരുമല്ലോ തമ്പുരുമോള്. തമ്പുരുമോളുടെ ആരുമല്ല മഹി എന്ന് പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു പപ്പി? മഹിയുടെ മോളല്ലേ അവള്.